ഹായ് ഓൾ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ടൂർ ദ ബ്രിട്ടൻ മലയാളം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു റൗണ്ട് അബൌട്ടിൽ എങ്ങനെ വണ്ടി ഓടിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അതേപോലെ ഒരു റൗണ്ട് അബൌട്ടിലേക്ക് എങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം, അത് മുമ്പിലേക്ക് വരുന്ന ഒരു റൗണ്ട് അബൌട്ടാണ്, എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോയിൽ കാണാം. ഒരു റൗണ്ട് അബൌട്ട് എത്തുന്നതിന് തൊട്ട് മുന്നേ നോർമലി ലെഫ്റ്റ് സൈഡിൽ റൗണ്ട് അബൌട്ടിൻ്റെ സൈൻ ബോർഡ് ഉണ്ടാകും. അതേപോലെ തന്നെ ആ ബോർഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ടോട്ടൽ എത്ര എക്സിറ്റ് ഉണ്ടെന്നും ആ എക്സിറ്റ് എങ്ങോട്ടെന്നും. ഇവിടെ നമുക്ക് കാണാം, ഫസ്റ്റ് എക്സിറ്റ് സൂപ്പർ സ്റ്റോറിനും സെക്കൻഡ് എക്സിറ്റ് ടൗൺ സെൻറ്റർ സ്ട്രൗഡ് ഓക്സ്ഫോർഡ് മെൻഷനുണ്ട്. ഇപ്പോൾ കാണുന്നത് ഒരു പാലത്തിൻ്റെ മുകളിൽ നടക്കുന്നതാണ്, കാരണം എല്ലാവർക്കും ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഒരു റൗണ്ട് അബൌട്ട് വർക്കിംഗ് എങ്ങനെയാണ്. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകണം റൗണ്ട് അബൌട്ടിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടികൾ വരുന്നില്ല എന്ന്, കാരണം റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന വണ്ടികൾക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അങ്ങനെ റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടികൾ വരുന്നുണ്ടെങ്കിൽ ആ വണ്ടികൾ പോയതിന് ശേഷമാണ് നമ്മൾ റൗണ്ട് അബൌട്ടിലേക്ക് ഇറങ്ങി നമുക്ക് എടുക്കേണ്ട എക്സിറ്റ് എടുത്ത് നമ്മൾ പോകേണ്ടത്. ഇതേ ഇവിടെ കാണാം, ആ കറുത്ത കളർ വണ്ടി ഇറങ്ങി വന്നു, പക്ഷേ അവർ സ്ലോ ഡൗൺ ചെയ്ത് കൊടുത്തു, കാരണം റൗണ്ട് അബൌട്ടിൻ്റെ അകത്തുനിന്ന് വണ്ടി വരുന്നുണ്ട്, കാരണം അവർക്ക് റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടായിരുന്നു. ഇതേ ഇവിടെയാണെങ്കിലും ഓറഞ്ച് കളർ, ആ മിനി കൂപ്പർ വന്നു, അന്നേരം അവർ നിർത്തി കൊടുത്തു, കാരണം ആ സിൽവർ കളർ കാറ് വന്നുകൊണ്ട്. അതാണ് റൗണ്ട് അബൌട്ടിലെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. ഇതേ ഇപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് എക്സിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ ഇപ്പോൾ സ്ലോ ഡൗൺ ചെയ്ത് കൊടുത്തു, അവിടെ ആ പെഡസ്ട്രെയിൻസ് അവിടെ വന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ സെൻറ്റർ മിററിൽ കൂടെ നോക്കിയപ്പോൾ പുറകെ വണ്ടി ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അന്നേരം നിർത്തി കൊടുത്തത്. ഇപ്പോൾ റൗണ്ട് അബൌട്ട് ഇവിടെ എത്തി ഞാൻ വണ്ടി നിർത്തി സ്ലോ ഡൗൺ ചെയ്തത്, കാരണം റൈറ്റിൽ നിന്ന് വണ്ടികൾ വരുന്നുണ്ട്, പക്ഷേ അവർ ആ ഒരു ഇൻഡിക്കേറ്റർ ഇടുന്നില്ല എങ്ങോട്ടാണെന്നുള്ളത്. അവർ ഇൻഡിക്കേറ്റർ ഇടാണ്ട് ഫസ്റ്റ് എക്സിറ്റ് എടുത്ത് പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ റേഞ്ച് റോവർ പോയി, അതിനുശേഷം റൈറ്റിൽ നിന്ന് എനിക്ക് വണ്ടികളൊന്നും വരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് എക്സിറ്റ് എടുത്ത് ഞാൻ അങ്ങോട്ട് കയറിയത്. ഇവിടെ ഞാൻ ഫസ്റ്റ് എക്സിറ്റ് ആയിട്ട് എടുക്കാൻ പോകുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ ലെഫ്റ്റ് ലൈൻ നിന്നു, റൈറ്റിൽ നിന്ന് വണ്ടികൾ വരുന്നില്ല, അതുകൊണ്ട് ഞാൻ ലെഫ്റ്റ് സൈഡ് ചേർന്ന് എൻ്റെ ഫസ്റ്റ് എക്സിറ്റ് എടുത്ത് അതായത് ഫസ്റ്റ് എക്സിറ്റ് എടുത്ത് ഞാൻ കയറി. അതേപോലെ ഇവിടെ ഞാൻ ഫസ്റ്റ് എക്സിറ്റ് ആയിട്ട് എടുക്കാൻ പോണത്, അപ്പം ഞാൻ റൗണ്ട് അബൌട്ടിലേക്ക് വന്നു, അവിടെ ഞാൻ സ്ലോ ഡൗൺ ചെയ്തു, ഞാൻ അവിടെ നിർത്തി കൊടുത്തു, കാരണം എൻ്റെ റൈറ്റ് സൈഡിൽ നിന്നും ആ വെള്ള കാറ് വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം വേറെ വണ്ടിയൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ ഫസ്റ്റ് എക്സിറ്റ് എടുത്ത് ഞാൻ അതിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. ഇവിടെ ഞാൻ റൈറ്റിലേക്കാട്ട് പോകാൻ പോകുന്നത്, എൻ്റെ സെക്കൻഡ് എക്സിറ്റ് റൈറ്റ് സൈഡിലാണ്. ഞാൻ അതായത് റൈറ്റ് സൈഡിൽ നിന്ന് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റിൽ നിന്ന് വണ്ടികൾ വരുന്നില്ലെന്ന് മേക്ക് ഷുവർ ചെയ്തതിന് ശേഷമാണ് ഞാൻ റൈറ്റ് സൈഡ് ചേർന്ന് അപ്പോൾ ആ ഫസ്റ്റ് എക്സിറ്റ് കഴിഞ്ഞ് സെക്കൻഡ് എക്സിറ്റിലേക്ക് ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ട് ഞാൻ അങ്ങോട്ട് കയറി. ഇവിടെ ഞാൻ റൈറ്റ് സൈഡ് നിന്നതിൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ, ഒരു റൗണ്ട് അബൌട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ക്ലോക്കിന് തുല്യമായിട്ട് എടുക്കണം. ക്ലോക്കിലെ 12 മണി, അതായത് റൗണ്ട് അബൌട്ടിലെ സെൻറ്റർ. അപ്പോൾ ആ സെൻറ്ററിന് ശേഷമുള്ള എല്ലാ എക്സിറ്റും നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ സെക്കൻഡ് എക്സിറ്റ് ആയിരുന്നു, അപ്പോൾ ഫസ്റ്റ് എക്സിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ലെഫ്റ്റിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് ഞാൻ എൻ്റെ എക്സിറ്റ് എടുത്തത്. ഇവിടെ ഞാനിപ്പോൾ സെക്കൻഡ് എക്സിറ്റ് ആയിട്ട് എടുക്കാൻ പോകുന്നത്, അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത്തെ ലൈനിൽ നിന്ന്, ആദ്യത്തെ ലൈൻ അവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് എക്സിറ്റിലേക്ക് മാത്രമാണ്, അതേപോലെ രണ്ടാമത്തെ ലൈനിൽ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നേരെ പോകാനും റൈറ്റിലേക്ക് പോകാനും, നമുക്ക് നേരെ പോകാനായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആ എക്സിറ്റ് എടുത്തത്. ഇവിടെ എനിക്ക് ഫസ്റ്റ് എക്സിറ്റ് ആയിരുന്നു ശരിക്കും എടുക്കേണ്ടിയിരുന്നത്, പക്ഷേ ഞാൻ നിന്ന ലൈൻ റൈറ്റിലേക്കുള്ള ലൈനായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ഇത് കണ്ടോ കാണിക്കുന്നുണ്ടോ, നേരെ പോകേണ്ടതിന് പകരം ഞാൻ എൻ്റെ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് ആ റൗണ്ട് അബൌട്ടിൽ ഞാൻ ഒന്നോടൊന്ന് റൗണ്ട് അബൌട്ട് റൗണ്ട് അടിച്ച് വന്ന് ഇനി ഞാൻ എൻ്റെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഞാൻ ആ എനിക്ക് വേണ്ടിയിരുന്ന എക്സിറ്റിലേക്ക് ഞാൻ കയറുക, കാരണം അതല്ല എങ്കിൽ ആ റൗണ്ട് അബൌട്ടിൽ നമ്മൾ ലൈൻ തെറ്റിച്ചാൽ അവിടെ ഉറപ്പായിട്ടും ആക്സിഡൻസ് ഉണ്ടാകും. കാരണം ഇപ്പുറം വേറൊരു വണ്ടി ആ സൈഡിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അവന് പോകേണ്ട എക്സിറ്റിലേക്കും നമ്മൾ റോങ് സൈഡിൽ നിൽക്കുന്ന നമ്മൾ ലെഫ്റ്റിലേക്കും എടുത്തു കഴിഞ്ഞാൽ അവിടെ ആക്സിഡൻ്റ് ഉണ്ടാകും. അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ റൗണ്ട് അബൌട്ടിൽ ഒന്നോടെ റൗണ്ട് അങ്ങ് അടിച്ചത്. അപ്പോൾ ഒന്നോടെ റൗണ്ട് അടിച്ച് എനിക്ക് വരേണ്ട ആ എക്സിറ്റ് എത്തിയപ്പോൾ അതിന് തൊട്ട് മുന്നേ ഞാൻ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടു, എന്നിട്ട് ഞാൻ എൻ്റെ എക്സിറ്റ് എടുത്ത് ഞാൻ പോന്നു. അതാണ് ഇപ്പോൾ ഞാൻ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ബൈ.